വെൽക്കം ടു ദില്ലി ഡാലി ഡോക്ടർ എൻ ഷാജി. വളരെ സന്തോഷമുണ്ട് ദില്ലി ഡാലി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ താങ്കളെ പോലെ ഒരാൾ അതിഥിയായി എത്തിയതിൽ. നമുക്കിന്ന് സംസാരിക്കാൻ ഉള്ള വിഷയം താണു പത്മനാഭനാണ്, പ്രമുഖ തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റും കോസ്മോളജിസ്റ്റുമായിരുന്ന താണു പത്മനാഭൻ സെപ്റ്റംബർ 17-ാം തീയതി അന്തരിച്ചു. മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് വിശദമായ പഠനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. വളരെ സങ്കീർണമായ ഒരു വിഷയത്തിൽ സ്വന്തം സർഗജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് താണു പത്മനാഭൻ. ഗുരുത്വാകർഷണത്തെ കുറിച്ചും ഫിസിക്കൽ കോസ്മോളജിയെ കുറിച്ചും ഘടനാ നിർമ്മിതിയെ കുറിച്ചും ക്വാണ്ടം ഗ്രാവിറ്റിയെ കുറിച്ചും എല്ലാം, പിന്നെ നിത്യവിസ്മയമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ കുറിച്ചും ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു ലോക ശാസ്ത്രജ്ഞനായിരുന്നു താണു പത്മനാഭൻ. 64-ാമത്തെ വയസ്സ് മരിക്കാൻ പറ്റിയ ഒരു പ്രായമൊന്നുമല്ല ആധുനിക സമൂഹത്തിൽ. വളരെ ദുഃഖകരമായ ഒരു വേർപാടാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലൂടെ ശാസ്ത്രലോകത്തിനും പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് മലയാളിക്കും സംഭവിച്ചിരിക്കുന്നത്. എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാകാത്ത വിഷയമാണ് അദ്ദേഹം പഠിച്ചതും പറഞ്ഞതും. സമർപ്പിത ചേതസ്സായിട്ടുള്ള ഒരു പുരുഷായുസ്സിന് മാത്രമേ അദ്ദേഹത്തിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ എന്നും ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും സാധാരണ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളിൽ സജീവമായിട്ടുള്ള ഡോക്ടർ ഷാജിക്ക് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കുറെയെങ്കിലും താണു പത്മനാഭന്റെ മഹത്തായ സംഭാവനകളെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദില്ലി ഡാലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ താങ്കളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഡോക്ടർ എൻ ഷാജി മഹാരാജാസിൽ 16 കൊല്ലത്തോളം മഹാരാജാസിലെ എറണാകുളം മഹാരാജാസ് കോളേജിലെ ഊർജ്ജതന്ത്ര വിഭാഗത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ മികച്ച അധ്യാപകനുമായിരുന്നു. മികച്ച ശാസ്ത്ര ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാണ്. മെത്തഡോളജി ഓഫ് ഫിസിക്സ്, നമ്മുടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനുള്ള ഊർജ്ജതന്ത്രത്തിന്റെ രീതി ശാസ്ത്രത്തിനെ കുറിച്ച് മലയാളത്തിലും പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ക്വാണ്ടം ഫീൽഡ് തിയറിയെ കുറിച്ചും പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ PhD മദ്രാസിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൽ നിന്നാണ് അദ്ദേഹം PhD നേടിയിരിക്കുന്നത്. ക്വാണ്ടം ഫീൽഡ് തിയറിയിലാണ് അദ്ദേഹത്തിന്റെ PhD. താണു പത്മനാഭന്റെ പുസ്തകങ്ങളെ കുറിച്ചും കൂടി ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ദി ഡോൺ ഓഫ് സയൻസ്, ഗ്ലിംസസ് ഫ്രം ദി ഹിസ്റ്ററി ഫോർ ദി Curious Minds എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ദ ക്വാണ്ടം ഫീൽഡ് തിയറി, ദ വൈ വാട്ട് ആൻഡ് ഹൗ എന്ന പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്. സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് ഇൻ ദി തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന പുസ്തകമുണ്ട്. തിയറിറ്റിക്കൽ അസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന 3 വോളിയങ്ങളിൽ തീരുന്ന ആധികാരികമായ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സ്ട്രക്ചർ ഫോർമേഷൻ ഇൻ ദി യൂണിവേഴ്സ് തുടങ്ങിയ നിരവധി പുസ്തകങ്ങളുണ്ട്. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ. നമുക്ക് ദില്ലി ഡാലി താണു പത്മനാഭൻ ആദരം അർപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു ഡോക്ടർ എൻ ഷാജി ഫോർ ജോയിനിങ് ദില്ലി ഡാലി. താണു പത്മനാഭനെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായി താങ്കൾ കാണുന്നത് എന്താണ്? താണു പത്മനാഭന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഏറ്റവും ഒടുവില് ചെയ്തത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എമർജൻ ഗ്രാവിറ്റി എന്നുള്ള വർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൻ്റെ അവസാന വാക്ക് പറയാൻ ഇപ്പോഴും സയൻസ് ആയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കായിരിക്കും ആ സിദ്ധാന്തം അപ്പടി ശരിയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് ശരിയാണെങ്കിൽ അത് ഈ ഫിസിക്സിൽ തന്നെ വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും കൊണ്ടുവരിക. പലരും പറഞ്ഞ പോലെ ഗുരുത്വാകർഷണം സംബന്ധിച്ചിട്ട് 1665 അടുപ്പിച്ച് ഐസക് ന്യൂട്ടൺ, അദ്ദേഹവും ഒരു 23-24 വയസ്സുള്ളപ്പോഴാണ് ഗുരുത്വാകർഷണം സംബന്ധിച്ചുള്ള സിദ്ധാന്തം ഉണ്ടാക്കിയത്. പിന്നീട്
ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു 250 വർഷത്തിന് ശേഷം 1915 ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ചു. അതുവഴിയാണ് ഗുരുത്വാകർഷണത്തെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ 100 വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ അതിൽ വലിയൊരു മാറ്റം വരാൻ സാധ്യതയുള്ളത്. അതൊരു കണ്ടീഷനോട് കൂടിയാണ് ഞാൻ പറയുന്നത്. തലമുറവന്റെ വർക്ക് ശരിയാണെന്നുള്ള ധാരണയാണ് ഇപ്പോൾ നമുക്കുള്ളത്. പക്ഷെ അത് ശാസ്ത്രലോകം കൂടുതൽ സ്ക്രൂട്ടിനൈസ് ചെയ്യും, അംഗീകരിക്കുകയും ചെയ്യണം. അതിന് ഒരുപാട് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. കുറച്ച് വർഷം കൂടി തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നത് സയൻസിന് ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന് കുടുംബത്തിനുപരിയായിട്ട് സയൻസിന്, ഞാൻ കേരളത്തിനെന്ന് പോലും പറയുന്നില്ല, ലോക ശാസ്ത്രത്തിനത് കൊണ്ട് ആവശ്യമായിരുന്നു. കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും കൂടിയിട്ട് വലിയൊരു വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ധാരണ. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് എമർജിങ് ഗ്രാവിറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഞാൻ എൻ്റെ ഡിഗ്രി ക്ലാസ്സിൽ ഫിസിക്സ് പഠിച്ചതാണ്, അതിനുശേഷം ഫിസിക്സ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഒരു പൊതുവായ താല്പര്യം മാത്രമേ ഊർജതന്ത്രത്തിനോട് നോക്കിയുള്ളൂ. എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് അദ്ദേഹത്തിന്റെ എമർജിങ് ഗ്രാവിറ്റി എന്ന മേഖല? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. കാരണം ഞാനിത് പഠിക്കാൻ വേണ്ടി കുറച്ച് ശ്രമിച്ചിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം സാക്ഷാത് തണുപ്പ് അഭിനവനോട് സംസാരിച്ച് ഇന്റർവ്യൂ നടത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനായിട്ട് ഞാൻ കുറച്ച് വായിച്ചിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന്, ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അദ്ദേഹം കുറച്ച് മിനിറ്റ് കൊണ്ട് നടന്ന മരണമാണ്, പെട്ടെന്ന് കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു. അപ്പോ ഞാനൊരു ചെറിയ ഉദാഹരണം തുടങ്ങാം. നമ്മളിപ്പോ ഒരു 19th century പോവുകയാണെങ്കിൽ, അന്ന് ആറ്റങ്ങൾ എന്നുള്ള ആശയമൊക്കെ അങ്ങനെ ഫോട്ടിൽ കിടപ്പുണ്ട്, ഡാൾട്ടനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് പൊതുവെ ആൾക്കാർ അംഗീകരിച്ചു. അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാതെ ആറ്റത്തിനെ കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ആറ്റത്തിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ പറ്റുമെന്നോ ആൾക്കാർ വിചാരിച്ചിട്ടില്ല. ആ സമയത്ത് ബോൾട്സ്മാൻ എന്ന് പറയുന്ന ആസ്ത്രീയക്കാരനായുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം താപത്തെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. അതിനു മുമ്പ് താപം എന്തുകൊണ്ട് എന്താണെന്ന് സത്യത്തിൽ അറിയില്ലായിരുന്നു കൃത്യമായിട്ട്. പണ്ട് ധരിച്ചിരുന്നത് ഒരു വസ്തു കത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ആന്തരിക സംഭവം അടങ്ങിയിരിക്കുന്നുണ്ട്, ഫ്ലോജിസ്റ്റോൺ എന്നൊക്കെ വിളിച്ചിരുന്നു. അത് പുറത്തേക്ക് പോകുന്നതാണ് കത്തുക എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് മനസ്സിലായി അത് ശരിയല്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ കത്തുമ്പോൾ ഭാരം കുറയണം, അങ്ങനെ ധാരണ തോന്നുന്നത്. കാരണം ഒരു കടലാസ് കത്തുമ്പോൾ ആ ഫ്ലോജിസ്റ്റോൺ ഒക്കെ പുറത്തേക്ക് പോകുന്നു, ബാക്കി ചാരമാണ് അതിനകത്ത് അവശേഷിക്കുന്നത്. അപ്പോൾ ഫ്ലോജിസ്റ്റോൺ പുറത്തേക്ക് പോകുന്നത് ധരിച്ചിരുന്നത്. പക്ഷെ അതുപോലെ പ്രോസസ്സ് തന്നെയാണ് തുരുമ്പിക്കൽ എന്നൊക്കെ പറയുന്നത്, ഒരുതരം കത്തലാണ് കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ തുരുമ്പൊക്കെ പിടിക്കുമ്പോൾ സംഗതി മാസം കൂടുക ചെയ്യാം. സത്യത്തിൽ ഒരു പേപ്പർ കത്തുമ്പോഴും മാസം കൂടുക ചെയ്യണം. എന്നാൽ പുറത്തേക്ക് പോകുന്ന കാർബൺ ഡയോക്സൈഡ് മാസം കൂട്ടിക്കഴിഞ്ഞാൽ കുറേയെല്ലാം കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഈ കൃത്യമായിട്ട് മാസം കലർന്നു കഴിഞ്ഞു. ഫ്ലോജിസ്റ്റോൺ സിദ്ധാന്തം ഇല്ലാതെയായി. പിന്നെ ഉണ്ടായിരുന്നത് കലോറിഫിക് തിയറി എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് ഒരു ഒരു സാധനം ഇങ്ങനെ ചൂടുള്ള വസ്തുക്കളും തണുത്ത വസ്തുക്കളിലേക്ക് ഒഴുകുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് കലോറിഫിക് എന്നൊക്കെ പറയുന്നത്. അപ്പോഴും അത് തന്മാത്ര ആറ്റുമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് ആരും ധരിച്ചില്ല. കാരണം തന്മാത്ര ആറ്റത്തൊന്നും കാണാൻ പറ്റുന്നൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ബോൾട്സ്മാനാണ് മനസ്സിലാക്കിയത് കലോറിഫിക് തിയറിയും ശരിയാവില്ല. കാരണം അതിൻ്റെ ബേസിക് നിയമങ്ങളൊക്കെ വിശദീകരിക്കാൻ കലോറിഫിക് തിയറിക്കും പറ്റില്ല. അതിൻ്റെ കഥയിലേക്ക് ഞാൻ മുഴുവൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വിഷയം മാറിപ്പോ. ബോൾട്സ്മാൻ ഈ തെർമോഡൈനാമിക്സിലെ പഠനങ്ങൾ മനസ്സിലാക്കി മൈക്രോസ്കോപ്പിൽ സൂക്ഷ്മ ലോകത്ത് വേറെ എന്തോ ഉണ്ടാവണം. കൃത്യമുള്ള ആറ്റങ്ങളെ കുറിച്ചൊന്നും ബോൾട്സ്മാന് പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയ 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 സംഗതികൾ ഉണ്ടാവണം. അതിൻ്റെ ഫിസിക്സാണ്, പക്ഷെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നൊക്കെ പറയും. അതിനുള്ള ചില തന്മാത്രകൾക്ക് അകത്തുള്ള ചില വസ്തുക്കൾക്ക് ചലിക്കാനൊക്കെ പറ്റണം. അങ്ങനെയാണെങ്കിലും മാത്രമേ ഊർജ്ജത്തിന് അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബോൾട്സ്മാൻ അത് പറഞ്ഞപ്പോൾ പലർക്കും സ്വീകാര്യമായില്ല. പക്ഷെ പിന്നീട് ബോൾട്സ്മാൻ പറഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നു. അതിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ സഹായിച്ചിട്ടുണ്ട്. അതായത് 5 ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഈ ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മളൊരു ഒരു ജലത്തുള്ളിയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ കാർബണിൻ്റെ പൊടിയൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ്. അത് തന്മാത്രം തമ്മിൽ ഇടിച്ചിട്ടാണെന്ന് അപ്പോൾ ആക്ഷൻ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തീരെയൊക്കെ ഉണ്ടാക്കി. അതിനുശേഷമാണ് ആറ്റം എന്നുള്ളത് പൊതുവെ അക്സെപ്റ്റഡ്. ഇപ്പോൾ നമുക്ക് ആറ്റത്തിനെ കാണാൻ പറ്റിയ മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആറ്റത്തിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ ബോൾട്സ്മാൻ ഈ താപം വിശദീകരിക്കണമെങ്കിൽ ആറ്റങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ പോലൊരു സംഗതി നമ്മുടെ വായുവിലും വസ്തുക്കളിലും ഒക്കെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിരുന്നു.
അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു വസ്തുവിന്റെ ഇലാസ്തികത കുറിച്ച് പറയാൻ വിചാരിക്കാം. ഇപ്പോൾ റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ നീളുന്നു, വലിച്ചുവച്ചിരിക്കുന്നു. ഒരു വസ്തു വളയ്ക്കുമ്പോൾ, ഒരു അമ്പ് വളയ്ക്കുമ്പോൾ അതിന് ഊർജം കിട്ടുന്നു. അത് നമ്മൾ വിശദീകരിക്കുന്നത് തന്മാത്ര ആറ്റുപച്ചിട്ടൊന്നുമല്ല. ഒരു ഒരു വെള്ളം, ഒരു പൈപ്പിലൂടെ വെള്ളം എടുക്കുന്ന ഒരു പ്ലംബർ അതിനൊരു ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അത് തന്മാത്രയാണോ എന്നൊന്നും അറിയില്ല. അത് കണ്ടിന്യൂസ് വസ്തുവായിട്ട് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥൂല ലെവലിൽ നോക്കുമ്പോൾ ആറ്റത്തിനും ഇതിലൊന്നും കാണുന്നില്ല. പക്ഷെ സൂക്ഷ്മ ഇതില് ഈ ആറ്റങ്ങളും തന്മാത്രകളൊക്കെ ഉണ്ട്. ഇതേപോലെ ഇതേ സംഭവം നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നതിനും ബാധകമാണെന്നാണ് അതിന് നമ്മുടെ തണുപ്പമിലാവിന്റെ ഒരു സിദ്ധാന്തം. അതായത് ഒരർത്ഥത്തിന് വേണമെങ്കിൽ സ്പേസിന്റെ ആറ്റംസ് എന്ന് പറയാം, പക്ഷെ ഇവിടെ ആറ്റം എന്നുള്ള വേറൊരർത്ഥത്തിലാണ്. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. സ്പേസിന്റെ ആറ്റം എന്നുള്ളൊരു ഇത് വേണമെങ്കിൽ പറയാം. അപ്പോ നമ്മൾ കാണുന്നത് ഈ ഐൻസ്റ്റൈന്റെ തീരം ഗ്രാവിറ്റി ആയിട്ട് കാണുന്നത് ആ സ്ഥൂല ലോകത്താണ്. വളരെ സൂക്ഷ്മ ലോകത്ത് പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. അതായത് ഇപ്പോ താപനില എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ, നമുക്ക് പനിയാണെന്നൊക്കെ ടെമ്പറേച്ചർ ഒക്കെ നോക്കും. അത് തന്മാത്രയും മോളിക്യൂൾസെല്ലാം ചേർന്നിട്ടാണ് സംഭവം ആയിരിക്കണം. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്മാത്ര ആറ്റങ്ങളെല്ലാം ചേർന്നതാണെങ്കിൽ പിന്നെ താപനിലയ്ക്ക് ഒരു അർത്ഥമാണ്. പക്ഷെ ഒരു മോളിക്യൂളിന്റെ താപനില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം മോളിക്യൂള് ചലിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കുറേ ചലനങ്ങളെ ഒരുമിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ശരാശരിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ താപനില പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രഷർ എന്ന് പറഞ്ഞൊരു സംഗതി. നമുക്ക് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞ ഒരു സംഗതി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ പ്രഷർ ഉണ്ടാവുന്നതാണ് ബ്ലഡ് പ്രഷർ ഒക്കെ വഴിയുന്നത് നമ്മൾ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷർ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കുകയും വന്നിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു സംവേഗത്തിൻ്റെ മാറ്റത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ പ്രഷർ അളക്കുന്നത്. പക്ഷെ നമ്മൾ പ്രഷറിനെ കുറിച്ച് പ്രഷർ ആയിട്ടാണ് നമ്മളൊരു ഒരു സ്ഥൂലത്തിലൊരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ പ്രഷർ നമുക്ക് അളക്കാൻ പറ്റും നമ്മുടെ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ അതിന് തന്മാത്ര മൊളിക്കുളം നമ്മൾ കാണുന്നില്ല. അപ്പൊ അത് ഇപ്പൊ പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ എമർജൻറ് ഫിനോമിനിയാണെന്ന് പറയും. ഇലാസ്തികത എന്ന് പറയുന്നത് ഒരു എമർജൻറ് ഫിനോമിനിയാന്ന് പറയും. അടിസ്ഥാന തരത്തില് ആറ്റത്തിന്റെ മൊളിക്കുൾ ലെവലില് അത്തരം സംഭവങ്ങളില്ല. പക്ഷെ അതിന്റെ ചലനങ്ങളിൽ നിന്ന് ഈ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകുന്നു. അതുപോലെ വളരെ ചെറുതായിട്ട്, വളരെ ചെറുതെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ചെറുതായിരിക്കും, ഒരു ഒരു സ്ക്വയർ സെന്റിമീറ്ററിൽ തന്നെ ഒന്നിട്ട് ഒരു 10, 60, 70 പൂജ്യം ഒക്കെ ഇടുന്ന അത്രയും എണ്ണം സ്പേസ് ആറ്റംസ് ഒക്കെ പോലുള്ള സംഗതികൾ ഉണ്ടാകാം. അതിൽ അവരുടെ ലോകത്ത് ഗ്രാവിറ്റി ഒന്നുമില്ല. ഒരർത്ഥത്തില് അത് എമർജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രാവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ കുറെ വർഷമായിട്ട് ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഈ ഐൻസ്റ്റൈന്റെ അപേക്ഷിച്ച സിദ്ധാന്തം. അതായത് അതാണ് ഗ്രാവിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്. അതും ക്വാണ്ടം മെക്കാനിക്സും രണ്ടും വളരെ നല്ല തിയറീസാണ്. പക്ഷെ രണ്ടും തമ്മിൽ യോജിച്ചു പോവില്ല. രണ്ടും തമ്മിൽ ഇണക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട്, അതായത് എനിക്ക് തോന്നുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടായ കാലം മുതൽ ഇപ്പോൾ ഒരു 10, 80, 90 വർഷമായിട്ട് ആൾക്കാർ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഈ തണുപ്പ് ബ്രാമിന്റെ ആശയം ശരിയാണെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് അത് നോക്കുന്നത്. അതായത് അത് നമുക്ക് കുറെ ബേസിക് സംഗതികളിൽ ഈ സ്പേസിന്റെ ആറ്റംസിന്റെ സംഗതി തോന്നിയ ഓൾറെഡി അതൊരു ക്വാണ്ടം രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇതാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. മനസ്സിലാകണം എന്ന് ഞാൻ വാശി പിടിക്കുകയായിരുന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര കുതുകികളായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്നതിലും കൂടുതൽ അത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ താണുപത്മനാഭനെ പാശ്ചാത്യ ശാസ്ത്രം അല്ലെങ്കിൽ ലോകശാസ്ത്രം എങ്ങനെയാണ് കണ്ടിരുന്നത്? അത് ഒന്ന്, ഈ പാശ്ചാത്യ ശാസ്ത്രം എന്നൊക്കെ പറയണത് ഒരു ശരിയായുള്ള രീതിയല്ല. മാത്രമല്ല പ്രത്യേകിച്ചും ഈ അസ്ട്രോണമിയിലൊക്കെ, അസ്ട്രോണമിക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് ഇപ്പൊ പത്മാവിന്റെ കയ്യിലെ വർക്കിലും ഗാലക്സി ഒക്കെയാണ് ഒരു പോയിന്റ് ആയിട്ട് എടുക്കുക. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ തന്നെ 10,000, 10,000, 20,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവും. അത് നക്ഷത്രം മാത്രമാണ് നമ്മുടെ നക്ഷത്രം. അതിലൊരു ചെറിയൊരു പൊട്ടുപോലുള്ള സാധനമാണ് ഭൂമി. അങ്ങനെയൊക്കെ ആലോചിക്കുന്നവർക്ക് ഇങ്ങനെ ഈ, അപ്പോ അസ്ട്രോണമിയിൽ ഇപ്പൊ ഏതിപ്പോ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നാസയുടെ ഒരു ടെലിസ്കോപ്പ് ചിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. ഇന്ത്യയിലെ ടെലിസ്കോപ്പ് എടുത്ത് കഴിഞ്ഞാൽ ചിത്രം എടുത്താലും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോ അസ്ട്രോണമിയിലൊക്കെ കംപ്ലീറ്റ് ഡേറ്റ കൈമാറ്റവും അതുപോലെ എല്ലാം തന്നെ ഇന്റർനാഷണൽ വർക്കുകളാണ് നടക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ചെയ്യണമെങ്കിൽ പരീക്ഷ നടത്തുന്ന വേറെ ആളായിരിക്കും. അപ്പോ നമ്മൾ ഒരുപാട് ഇൻവോൾവ്ഡ് ആണ്. അപ്പോ ഈ
പത്മനാഭനൊക്കെ റിസർച്ച് തുടങ്ങിയ കാലത്ത് തന്നെ ലോകശ്രദ്ധ നേടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ബി എസ് സിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു ഗവേഷണ പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പക്ഷേ ഇന്ത്യൻ ജേണലായിരുന്നു, പ്രമാണ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ജേണലുകളിൽ ഒന്നിൽ അത് പബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം ടി എഫ് ആർ ചെല്ലുമ്പോൾ, ടി എഫ് ആർ തുടങ്ങിയ കാലം പോലെ അതൊരു അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന സ്ഥാപനമാണ്. ഒരുപാട് പേര് വിദേശത്ത് അവിടെ വന്ന് അവിടെ കൊളാബറേറ്റ് ചെയ്യും, ഇവിടെയുള്ളവർ പുറത്തേക്ക് പോകും, അങ്ങനെ നല്ലൊരു സംഗതിയായിരുന്നു. അപ്പൊ പോലെ അദ്ദേഹം നർലിക്കട്ട കൂടിയാണ് ഗവേഷണം തുടങ്ങിയത്. തുടങ്ങിയ ഉടനെ തന്നെ സ്വന്തമായിട്ട് പേപ്പറുകൾ എഴുതാൻ തുടങ്ങി. അവിടെ ചേർന്ന മാസങ്ങൾക്കകം തന്നെ അവിടെ പെർമനന്റ് ജൂനിയർ റിസർച്ച് അസോസിയേറ്റ് എന്ന മറ്റേ പേരിൽ അവിടെ അദ്ദേഹത്തിന് ജോലി കൊടുത്തു. അദ്ദേഹത്തിന് വിദേശത്തൊക്കെ ഒരുപാട് സമ്മാനങ്ങളും പുരസ്കാരങ്ങളും കിട്ടിയതിന് ശേഷമാണ് നമ്മളൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ തന്നെ കേരളത്തിലെ ഈ പുരസ്കാരം കൊടുക്കാനിരിക്കുന്നതേ ഉള്ളൂ, അതിനുമാണ് അദ്ദേഹം മരിച്ചു പോയത്. അത് 64 വയസ്സിലാണെന്ന് ഓർക്കണം. പുള്ളിയൊക്കെ ഒരു 30 വയസ്സിൽ തന്നെ, 30 വയസ്സൊക്കെ ആയപ്പോഴേക്കും തന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടുകയും അന്താരാഷ്ട്ര ലെവലിൽ ആ ഫീൽഡിലുള്ളവർ, ലോകത്ത് എല്ലാവരും അറിയണമെന്നല്ല അർത്ഥത്തിലല്ല, ആ ഫീൽഡിലുള്ളവർ അറിയാൻ തുടങ്ങിയിരുന്നു. അവാർഡുകളുടെ ലിസ്റ്റ്, അദ്ദേഹത്തിന്റെ അവാർഡുകളുടെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റും അത്രയും അവാർഡുകളുണ്ട്. അത് കൂടുതലും കിട്ടിയിരിക്കുന്നത് പുറത്തു നിന്നാണ്. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളും അദ്ദേഹത്തിന്റെ സംഭാവനകളും, ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്, എമർജിംഗ് ഗ്രാവിറ്റി. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഏതാണ്ട് ഒരു 300 അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, പുസ്തകങ്ങൾ കൂടാതെ. പിന്നെ പുസ്തകങ്ങൾ പാഠപുസ്തകമായിട്ട് പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് തന്നെ ഒരു ഒരു 10 പുസ്തകങ്ങൾ വരും. ചിലത് ഒന്നിൽ കൂടുതൽ വോളിയം ഉള്ളതാണ്. അത് ഒരുപാട് പബ്ലിഷ് ചെയ്യുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ്. പല ഭാഷകളിലേക്കും അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വിക്കിപീഡിയ എന്നെടുത്ത് നോക്കി ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അപ്പോൾ വിക്കിപീഡിയയിൽ അസർബൈജാനിൽ ഭാഷയിൽ വരെ വിക്കിപീഡിയ ആ പേജുണ്ട്. 10 ഭാഷകളിൽ 4 കുറിച്ച് വിക്കിപീഡിയയിൽ നമുക്ക് വായിക്കാൻ പറ്റും, അറബിക്കിലും ഇതിലൊക്കെ. അപ്പോൾ അതൊക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് കാണുന്ന സംഭവമാണല്ലോ ഈ വിക്കിപീഡിയ പേജിലൊക്കെ. അപ്പോൾ ആ നാടുകളിലുള്ളവർക്കൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ടാണല്ലോ ആരെങ്കിലും വിക്കും, അല്ലാതെ ഇപ്പോൾ 11 കാശ് കൊടുത്ത് ആ ഭാഷയിൽ എഴുതിപ്പിക്കുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നേരത്തെ തന്നെ അധികം പേർക്ക് അറിയാമായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എനിക്ക് താങ്കളോട് സംസാരിക്കാനുള്ള വിഷയം, വർഷങ്ങളോളം കേരളത്തിലെ വിവിധ കോളേജുകളിലും പ്രത്യേകിച്ച് മഹാരാജാസ് കോളേജിലും കുട്ടികളെ ശാസ്ത്രം പഠിപ്പിച്ച ആളാണ്. കേരളത്തിൽ ജനകീയ ശാസ്ത്ര പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്കൊരു ഇദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, സയൻസ് ഈസ് എൻ എലിറ്റിസ്റ്റ് ആക്ടിവിറ്റി എന്നിട്ടാണ് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം ജനകീയമാകുന്നതിന് പരിമിതികളില്ലേ? അത് അതൊക്കെ ഏത് ഏത് തരത്തിൽ നമ്മൾ നോക്കിക്കാണുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് ജനകീയമായേ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ആരോഗ്യ രംഗത്തെ ഗവേഷണം, വാക്സിനുകളെ കുറിച്ച്, അതിന്റെ പ്രയോഗത്തെ കുറിച്ച് ജനങ്ങൾ അറിയുകയും അറിഞ്ഞേ തീരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ജീവൻ മരണ പ്രശ്നം പോലെയുള്ള സംഗതിയാണ്. അതിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുടെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല പോലുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ വാക്സിനൊക്കെ ആൾക്കാർ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതിൻ്റെ മറ്റു പല സ്ഥലത്തും ആൾക്കാരെ നിർബന്ധിച്ചും അങ്ങോട്ട് പ്രവർത്തിപ്പിച്ചൊക്കെയാണ് വാക്സിൻ കൊടുക്കുന്നത്. അതൊരു ഒരു കേരളത്തിലെ ഒരു ഒരു വലിയ മാറ്റവും നല്ല കാര്യവുമാണ്. പക്ഷെ എലൈറ്റ് എന്നുള്ള ഒരു പക്ഷെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംഗതി, ഇപ്പോൾ തണുപ്പ് തന്നവൻ്റെയൊക്കെ വർക്കിനെ കുറിച്ച് ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വർഷം അതൊക്കെ പഠിച്ച്, അതായത് ഗണിതമൊക്കെ പഠിച്ചാലാണ് ശരിയായ അർത്ഥത്തിൽ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഒരുതരം എന്താ പറയുക, ഹാൻഡ് വേവിംഗ് ഫിസിക്സ് സയൻസുകാർ പറയുന്ന ഒരു രീതിയിലാണ് വിശദീകരിച്ചത്. അപ്പൊ അർത്ഥത്തിൽ അത് എലൈറ്റ് ഉണ്ടാവും. കാരണം ഞാൻ പറയണതേ, ഇപ്പൊ ഞാൻ വിശദീകരിച്ചൊക്കെ ഒരു ഹാൻഡ് വേവിംഗ്, അത് കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു നമ്മൾ വിശദീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണെന്ന് പറയണെങ്കിൽ അതിന് വേണ്ട കാൽക്കുലസും ജിയോമെട്രി ഒക്കെ പഠിച്ചിട്ട് ഒരു 2-3 വർഷമെങ്കിലുമൊക്കെ എടുത്ത് അത് ഒരു ഒരു എം എസ് സി ഫിസിക്സ് ഒക്കെ കഴിഞ്ഞ് അതിൽ സ്പെഷ്യലൈസ്ഡ് ആൾക്കാർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത വർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ എലീറ്റ് എന്ന് പറയാം. കാരണം അത് അത്രയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയത് ആൾക്കാർ വളരെ കുറച്ചുള്ളൂ. ഈ ജനറേറ്റിവിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഫീൽഡ്. ബി എസ് സിക്ക് പോലും പേപ്പർ എഴുതാതാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു കഥയുണ്ട്. പണ്ട് ഏതോ പത്രക്കാരൻ എഡിങ്ടോണിന് ചോദിച്ചു അത്രേ,
എഡിങ്ടൺ എന്ന് പറയുന്നത് ഈ റിലേറ്റിവിറ്റി പഠിച്ച ആളുമാണ്. ഐൻസ്റ്റൈൻ്റെ ഒരു പ്രവചനം, പ്രകാശം സൂര്യൻ്റെ അടുത്തുള്ള സഞ്ചരിക്കും വളയം എന്നുള്ളത് ആദ്യം വെരിഫൈ ചെയ്ത ആൾ എഡിങ്ടൺ ആണ്. അപ്പോൾ എഡിങ്ടൺ ഒരാൾ ചോദിച്ചു, ഈ ജംഗ് റിലേറ്റിവിറ്റി ഐൻസ്റ്റൈൻ്റെ തിയറി ലോകത്ത് ഇതൊരു മൂന്ന് പേർക്കെ മനസ്സിലായിട്ടുള്ളൂ എന്ന് പറയുന്നത് സത്യമാണെന്ന് ചോദിച്ചു. അപ്പൊ എഡിക്ടർ ചോദിച്ചാൽ മൂന്നാമത്തെ ആൾ ആരാണ് എന്ന് എഡിക്ടർ തിരിച്ചു ചോദിച്ചതായിട്ട് ഒരു കഥയുണ്ട്. അതൊരു സത്യമായിരിക്കില്ല, എങ്കിലും അത് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സിദ്ധാന്തമാണെന്നുള്ളതാണ്. അത് പുള്ളി ബി എസ് സി കാലത്ത് തന്നെ അരച്ചു കളിക്കി പഠിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീസ്നർ വീലർ തോൺ എന്നൊക്കെ പറഞ്ഞ അവർ എഴുതിയ ഒരു വലിയ പുസ്തകമുണ്ട്, നമുക്ക് കണ്ടത്തിനെ പേടിയോ, കുറെ വലിപ്പമുള്ള പുസ്തകമാണ്. അതിലുള്ള എല്ലാ പ്രോബ്ലം പുള്ളി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അനുഭവനാണ്. അങ്ങനെ അപൂർവം ആൾക്കാർ ഉണ്ടാവുള്ളൂ. അതിലെ പ്രോബ്ലം ഒക്കെ പറയുന്ന നമ്മളൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. പക്ഷെ അദ്ദേഹം അത് ചെയ്ത് സമയമെടുത്ത് തന്നെ ഒരു ദിവസം 10-15 മണിക്കൂറൊക്കെ അത് പഠിക്കാൻ ഉപയോഗിക്കുന്ന പറയുന്നത്. പിന്നെ ബി എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബി എസ് സി പഠിക്കാനുള്ളതൊക്കെ അറിയാമായിരുന്നുകൊണ്ട് ക്ലാസ്സിൽ കയറാനൊന്നും ടീച്ചേഴ്സ് നിർബന്ധിക്കില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബി എസ് സിക്ക് എം എസ് സിക്കൊക്കെ റാങ്ക് കിട്ടിയ ആളാണ്. അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അന്നത്തെ സിലബസ് ഒക്കെ അനുസരിച്ച് എനിക്ക് ഒരു 15 ദിവസം ഇത് പഠിക്കാൻ ഉണ്ടായിട്ടുള്ളൂ ബി എസ് സി എം എസ് സി ഒക്കെ. അപ്പൊ ബാക്കി ഒരു വർഷത്തിലെ ബാക്കി ദിവസങ്ങളെല്ലാം എനിക്ക് വേറെ സംഗതിയിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് അവർ അത്ര ഭയങ്കര എടുക്കുന്ന കാര്യമില്ല, ഈ പുസ്തകങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നീ വായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം സജസ്റ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ടീച്ചേഴ്സാണ്. അങ്ങനെ അവരോട് വലിയ കടപ്പാടുണ്ട്. അതുപോലെ വേറ്റ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബാബു ജോസഫ് സാറ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മുകുന്ദ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അവിടുത്തെ അധ്യാപകരാണ്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഡിഗ്രി പഠിക്കുന്ന പോലെ തന്നെ നല്ല കോണ്ടാക്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ വർഷം അതിനുവേണ്ടി പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ ഈ സംഭവം ഒരു ലേറ്റസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ചെയ്യുന്നത് ഗ്രാവിറ്റി പോലെ ഫീൽഡുകളിൽ ഇമ്മീഡിയറ്റ്ലി മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടല്ല ഈ സംഗതി ചെയ്യുന്നത്. ഒരു ശുദ്ധശാസ്ത്രം പഠിക്കാനുള്ളത് അതിന് പ്രയോജനം ഉണ്ടാവുന്നുണ്ടെന്നുള്ള വേറെ കാര്യം, അതിനുവേണ്ടിയല്ല ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ജി പി എസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ക്ലോക്കുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ക്ലോക്കുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഐൻസ്റ്റൈൻ്റെ കറക്ഷൻ ഉണ്ട്, ഈ ഗുരുത്വാകർഷണം കൂടിയ സ്ഥലത്ത് ക്ലോക്ക് സ്ലോ ആയിട്ട് പോകും, ഗുരുത്വാകർഷണം കുറച്ച് സ്ഥലത്ത് രീതി ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ സ്പേസിലുള്ള ക്ലോക്കുകൾ വഴിയാണ് ജി പി എസ് നിയന്ത്രിക്കുന്നത്. അതിൽ വ്യത്യാസമുണ്ടാവും, അത് നമ്മൾ കൃത്യമായിട്ട് അളന്നിട്ട് അതിൻ്റെ കറക്ഷൻ വരുത്തിയാൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ നിൽക്കുന്ന സ്ഥലം ജി പി എസ് കാണിക്കുന്നത് അല്ലെങ്കിൽ കുറേ മാറിപ്പോകും ഈ ഐൻസ്റ്റൈൻ്റെ കറക്ഷൻ എടുത്തില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ ഐൻസ്റ്റൈൻ്റെ കാലത്ത് ഒരിക്കലും അറിയിക്കാത്ത സംഭവമാണ്, അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഐൻസ്റ്റൈൻ ന്യൂട്രോണുകൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് മേലെ വർക്ക് ചെയ്യുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഇതിലല്ല. അപ്പോൾ ആ രീതിയിൽ ഒരു എലക്ട്രിസിറ്റിയാണെന്ന് പറയാം. നേരിട്ട് സമൂഹമായിട്ടോ അല്ലെങ്കിൽ വ്യവസായമായിട്ടോ ബന്ധപ്പെട്ട സംഗതികളിലെല്ലാം ഇവര് വേഷം നടത്തിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോ ഡോക്ടർ ഷാജി പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നും എനിക്ക് ഐ വാണ്ട് ടു ടേക്ക് ഇറ്റ് ഫർദർ. ഈ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, താണുപത്മനാഭൻ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ശാസ്ത്ര പ്രതിഭ നേരിട്ട് നേരത്തെ മനസ്സിലാക്കാൻ അധ്യാപകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്കൾ പറയുന്നത്. ഞാൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയാണ്. നീണ്ട കാലം കേരളത്തിലെ കോളേജുകളിൽ പഠിപ്പിച്ച ഒരാളിനോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താണു പത്മനാഭനെ പോലെയുള്ള ഒരു പ്രതിഭയെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന്റെ അധ്യാപകർക്ക് കഴിയും. കേരളത്തിന്റെ നേരത്തെ ശാസ്ത്ര സാക്ഷരതയെ കുറിച്ച് ഡോക്ടർ ഇപ്പൊ സംസാരിച്ചിരുന്നില്ല. കേരളത്തിൽ ഇപ്പൊ ആരോഗ്യത്തിനെ കുറിച്ചുള്ള സാമാന്യ ധാരണ മലയാളിക്കുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ ശുദ്ധശാസ്ത്രത്തിന്റെ മേഖലയിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഉണ്ടാകാനോ, അല്ലെങ്കിൽ അത്തരം പ്രതിഭകൾ താണു പത്മനാഭനെ പോലെയുള്ള നിരവധി പ്രതിഭകളെ ഉണ്ടാക്കുവാനോ കേരള സമൂഹം പരാജയപ്പെട്ടിട്ടുണ്ടോ? അത് നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ വിലയിരുത്തുന്ന സംഭവമാണ്. നമ്മൾ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അനുസരിച്ച് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 80 വർഷം മുമ്പ് എടുത്ത് വിചാരിക്കാം, കേരളത്തിൽ ഒരു എം എസ് സി ബിസ് പഠിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് കൊച്ചി യൂണിവേഴ്സിറ്റി കോളേജിലാണ് ആദ്യമായിട്ട് എം എസ് ഫിസിക്സ് തുടങ്ങുന്നത്. അത് എനിക്ക് തോന്നുന്നത് 1948 അങ്ങനെ തോന്നുന്നു, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആയിരിക്കണം അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചായിരിക്കണം. അപ്പൊ അതിനു മുമ്പുള്ള സാഹചര്യങ്ങൾ തീരെ കുറവായിരുന്നു. പിന്നെ അപ്പൊ ന്യൂട്രൺ ഒക്കെ ഉണ്ടാവുന്ന കാലത്തൊന്നും ഇവിടെ ഒന്നും ഉണ്ടായില്ല. പണ്ട് 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ പല ഗണിതമൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ അത് പ്രസിദ്ധമാണ്. പക്ഷെ പിന്നെ അങ്ങനെ ഒരു ട്രഡീഷൻ ഇല്ലാതെയായി.
പിന്നെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഒരുപാട് വർഷം എന്നുള്ളത് ആലോചിക്കണം. പലരും അവര് വലിയ സംഭവമൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവര് തുടങ്ങിയ ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്ട്രി കോളേജ്, പിന്നെ ട്രിഗണോമെട്രിക്കൽ സർവേ, അല്ലെങ്കിൽ റെയിൽവേ എഞ്ചിനീയറിങ്ങിനുള്ള സംഘം. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ സയൻസ് അല്ലേ തോന്നും, പക്ഷെ അത് അതിന്റെ ഒക്കെ പിന്നിൽ അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ബൊട്ടാണിക്കൽ സർവേ, സുവോളജിക്കൽ സർവേ ഒക്കെ എന്ന് ഇവിടെ ഉള്ള അവിടെ നിന്ന് ഇവർക്ക് കടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങൾ, തേക്ക് എത്രയുണ്ട്, അല്ലെങ്കിൽ ഈട്ടി എത്രയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ അങ്ങനെ കണ്ടുപിടിക്കാനുള്ളത് മാത്രമായിരുന്നു. ശുദ്ധശാസ്ത്രത്തിന് ബ്രിട്ടീഷുകാർ യാതൊരു ഇത് കൊടുത്തു. അവരൊക്കെയാണ് ഇത് അന്ന് ലോകത്തിന് നിറകിൽ അവരായിരുന്നെങ്കിലും ഇന്ത്യയിലെ എന്ന സ്ഥാനങ്ങളൊന്നും തുടങ്ങിയില്ല. തുടങ്ങിയത് ഇപ്പോ നോക്കുകയാണെങ്കിൽ കൽക്കട്ടയില് അശുതോഷ് മുഖർജി ഒക്കെ തുടങ്ങി, അതിൽ അതുവഴിയാണ് സി വി രാമനൊക്കെ ഗവേഷണം നടത്താൻ നോബൽ പ്രൈസിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ടാറ്റ തന്നെ താല്പര്യം എടുത്ത് വേറെ ബന്ധു സഹായിച്ചിട്ട് മൈസൂർ രാജാവൊക്കെ സഹായിച്ചിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ വന്നു. കേരളത്തിൽ അത് സംഭവിച്ചില്ല, അല്ല കേരളത്തിൽ അതുപോലെ ഒരു സംഭവം ഉണ്ടായില്ല. പക്ഷെ കേരളത്തിലുള്ള പലരും ബാംഗ്ലൂരും ഒക്കെ അവിടെയൊക്കെ പോയിട്ടൊക്കെ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നാണ് താങ്കൾക്ക് തോന്നുന്നു, എന്തായിരിക്കും അതിനൊരു കാരണം? കാരണം ഇപ്പോ താങ്കൾ പി എച്ച് ഡി എടുത്ത ചെന്നൈയിലെ പ്രശസ്തമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഇപ്പൊ ബോംബെയിലെ ടാറ്റായിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു, ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ അത്തരം ശുദ്ധശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോക നിലവാരത്തിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായി. പക്ഷേ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ വെച്ചും കേരളം മൊത്തത്തിൽ സ്വയം അഭിമാനിക്കുന്ന ചില മാതൃകകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന കേരള സമൂഹത്തിൽ ഈ തണു പത്മനാഭന്റെ നിര്യാണത്തിന്റെ ഈ വേളയിൽ നമുക്ക് ഒരു ആത്മപരിശോധന നടത്തേണ്ടതില്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ടാകാത്തത് ഈ ശാസ്ത്ര ഗവേഷണത്തിൽ? അപ്പോ അതിൽ കുറച്ച് ശരിയാണ്, പക്ഷെ അതിനകത്ത് ഒരു ചില കോണ്ടെക്സ്റ്റ് ഒക്കെ നമുക്ക് നോക്കണം. ഇപ്പൊ കേരളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണെങ്കിലും ഇന്ത്യ മൊത്തം എടുത്തു കഴിയുമ്പോൾ കേരളം എനിക്കൊന്ന് നമ്മുടെ ഏരിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 2% ഉണ്ടാവും. ജനസംഖ്യ ഞാൻ ഇപ്പം പരിശോധിച്ചൊരു 3%, അതായത് ഇന്ത്യ മുഴുവൻ എടുത്താൽ 100 കോടി ആൾക്കാരുണ്ട്, 3% 4 കോടിയുണ്ട്, അതിൽ താഴെയാണ് നമ്മൾ 2.6% ഒക്കെ ഉള്ളൂ കേരളീയര്. അപ്പോ ആ പ്രൊപ്പോർഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന സയൻസിന്റെ ഒരു 3% കേരളത്തിൽ നടക്കണ്ടെങ്കിൽ നമ്മൾ ആലോചന എടുക്കണമെന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അത്ര മോശമല്ല കാര്യങ്ങൾ ആദ്യം പറയട്ടെ. കാരണം നമ്മളിപ്പോ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ സയൻസ് ഇപ്പോ തന്നെ അടുത്ത കാലത്ത് ഒരു കണക്ക് വന്നിരുന്നു, NIRF എന്ന് പറഞ്ഞൊരു ഈ ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കോളേജുകളുടെ ഒരു ലിസ്റ്റ്. ആദ്യത്തെ 100 എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജാണ് 25-26 സ്ഥാനത്ത് നിൽക്കുന്നത്. അതിന്റെ മുകളിൽ ഇപ്പോൾ കേരളത്തിലെ കോളേജുകളില്ല. അപ്പൊ വേണമെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. പക്ഷെ വേറെ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ 100 കോളേജിൽ 19 കോളേജ് കേരളത്തിൽ നിന്നുണ്ട്. ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കി കഴിഞ്ഞാൽ 2.6 3 കോളേജ് വരും. ആ 3 എണ്ണത്തിന്റെ സ്ഥാനത്ത് 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശമല്ല. കേരളത്തിന് മുകളിൽ നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളുള്ളൂ, ഒന്ന് തമിഴ്നാട്. തമിഴ്നാട് 22-23 കോളേജ് ഉണ്ട്. പക്ഷെ തമിഴ്നാട് ഏതാണ്ട് കേരളത്തിന്റെ ഇരട്ടി കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ മുതലാണ് കേരളത്തിൽ. പിന്നെയുള്ളത് ഡൽഹിയാണ്. ഡൽഹിയിൽ ഗംഭീരമായിട്ടുള്ള കുറച്ച് കോളേജുകൾ ഉണ്ട്. അത് പക്ഷെ ഡൽഹിയിലെ ആ കോളേജുകൾക്ക് ഫണ്ട് ചെയ്യുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് UGC എന്നല്ല, അങ്ങനെയുള്ള നേരിട്ട് ഫണ്ട് ചെയ്യുന്ന രാജ്യ തലസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേക പരിഗണന കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അതുപോലെ രാജ്യ തലസ്ഥാനമാകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ എത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, കോളേജസിന്റെ കാര്യത്തിൽ കേരളം മോശമായിട്ടുള്ള ഇതിലല്ല. പിന്നെ നമ്മൾ പലപ്പോഴും നോബൽ പ്രൈസ് കിട്ടുന്നതല്ലോ അങ്ങനെ കണക്കെടുക്കുമ്പോൾ അതൊരു സയൻസ് വിലയിരുത്താനുള്ള ഒരു നല്ല രീതിയല്ല. നമ്മുടെ സ്ഥാപനങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ CDS സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കൊള്ളാവുന്ന സ്ഥാപനം തന്നെയാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ശ്രീധരനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ VSSC. അപ്പൊ അങ്ങനെ പ്രൊപ്പോഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സാമാന്യം നല്ല സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ഐസർ IIT ഒക്കെ തുടങ്ങിയത്
നമ്മുടെ ഇപ്പോൾ അടുത്ത കാലത്ത് മാത്രമാണ് കേരളത്തിൽ തുടങ്ങിയുള്ളത്. കാരണം എനിക്ക് മുഴുവൻ നോക്കുമ്പോൾ IITകൾ ആദ്യം സ്ഥാപിക്കുമ്പോൾ വലിയ വലിയ ഒരെണ്ണം വെസ്റ്റ് ബംഗാളിലേക്ക് പോയി, ഒന്ന് മഹാരാഷ്ട്രയിലേക്ക് പോയി, ഒന്ന് ഉത്തർപ്രദേശിലേക്ക് പോയി. അപ്പോൾ വലിയ സംസ്ഥാനങ്ങളിലേക്കാണ് ആദ്യം പോയത്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ പോയി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളം അങ്ങനെ മോശമല്ല. ഇപ്പോൾ IUKയുടെ കാര്യം, IUKയിലാണ് ഇപ്പോൾ പങ്കാളം വർക്ക് ചെയ്യുന്നത്. IUKയിലൊക്കെ ഏറ്റവും കൂടുതൽ പേര് പോയിട്ട് അവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടുത്തെ ഒരാൾ സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ട് പുതിയ അസ്ട്രോണമേഴ്സില് അസ്ട്രോണമിയിൽ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് പകുതിയോളം പേര് കേരളത്തിലാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു അഭിമാനം തോന്നിയ സംഗതിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ തീരെ ഞാൻ കേരളത്തിന്റെ പുറത്തു പോയി ഇത്രയും വലിയ ശാസ്ത്ര സ്ഥാപനങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതിപ്രഗത്ഭമായ രീതിയിൽ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തുന്ന നിരവധി മലയാളികൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ വിചാരിച്ചുള്ളൂ. കാരണം കേരളത്തിന് നോക്കുമ്പോ നമ്മളൊരു കേരളത്തിന് പുറത്തുള്ള ഒരു നല്ല സ്ഥാപനത്തിലെ രീതികളും ഇവിടുത്തെ രീതിയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഒരു കൾച്ചറൽ ഡിഫറൻസ് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ പറയുന്നത് അവിടുത്തെ സാധാരണ സ്ഥാപനത്തിലുള്ള ഏറ്റവും നല്ല സ്ഥാപനം എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ചെന്നൈയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്തമാറ്റിക്സ് ഞാൻ അവിടെ പഠിച്ചിരുന്നതുകൊണ്ടാണ് എനിക്ക് അതിനൊരു ബന്ധമുള്ളത്. അവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് ലൈബ്രറി 24 മണിക്കൂറും തുറന്നിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അവര് ഇപ്പോൾ ലൈബ്രറി സ്റ്റാഫ് 5 മണിയാകുമ്പോൾ പോകും, അത് കഴിഞ്ഞാൽ ആർക്കും വേണം തുറന്ന് അവിടെ കയറാവുന്നതാണ്. പക്ഷെ അങ്ങനെ തുറന്ന് കയറേണ്ടി വരാറില്ല, കാരണം ആരും ആരെങ്കിലും ഇപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവസാനം വരുന്ന ആൾ അടുത്ത് പൂട്ടിയിട്ട് താക്കളോട് വെക്കണമെന്നാണ്. പക്ഷെ രാത്രി മുഴുവൻ ഇപ്പോൾ രാവിലെ ഒരു 3 മണിക്ക് ഇപ്പോൾ ഉറക്കം നമുക്ക് പോയി, ഹോസ്റ്റൽ നിന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത് തുറന്നിരിക്കണ്ടാവും. നമുക്ക് അവിടെ നിന്ന് പുസ്തകങ്ങൾ വായിക്കും, എന്തുകൊണ്ടൊക്കെ ചെയ്യാം. അതുപോലെ കമ്പ്യൂട്ടർ ലാബും ഒക്കെ വർക്ക് ചെയ്യും. കേരളത്തിലെ ഒരു കോളേജിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 4:30 ആകുമ്പോഴേക്കും ലൈബ്രറി സ്റ്റാഫൊക്കെ അത് പൂട്ടി പഞ്ച് ചെയ്ത് അവരങ്ങ് പോകും. അതൊരു ഒരു ഒരു ഡിഫറൻസ് ഞാൻ പറയുകയാണ്. ഇനി വേറൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു പുസ്തകം വേണമെന്ന് വിചാരിക്കാം. ഇവിടെ അത് ഒരു സ്റ്റുഡൻറ്റ് ഒരു പുസ്തകം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റുഡൻസിന് പുസ്തകം വാങ്ങിക്കുന്നതിലെ റോളൊന്നും ഉണ്ടാവില്ല. അത് ലൈബ്രറിയിലെ സീനിയർ ആൾക്കാരൊക്കെ ആയിരിക്കും തീരുമാനിക്കുക. അല്ലെങ്കിൽ പുസ്തകം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ പറയും അതിപ്പോൾ ഫണ്ടൊക്കെ തീർന്നിരിക്കുകയാണ്, അടുത്ത വർഷം ഫണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പുസ്തകം വാങ്ങിക്കാമെന്ന് നോക്കാൻ നിർത്തി. പക്ഷേ ഒരു നല്ലൊരു സംസ്ഥാനത്ത് നമുക്കൊരു പുസ്തകം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഞാനൊരു പുസ്തകം ഒരിക്കലും അവിടെ ഈ പുസ്തകം ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലൈബ്രറി എന്നെ നടക്കേണ്ടായിട്ട് അയാൾ അതിനെ കുറിച്ച് അന്വേഷിച്ച് അന്ന് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് അത് പബ്ലിഷേഴ്സിനോട് ഇന്ന് തന്നെ പുസ്തകം എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് മദ്രാസ് പിന്നെ അത് അവൈലബിൾ ആയിരിക്കും, അവരത് ഉടനെ എത്തിക്കാനുള്ള ശ്രമം നടത്തി. അല്ലെങ്കിൽ അവിടുത്തെ ലൈബ്രറി സ്റ്റാഫ് തന്നെ ചിലപ്പോൾ ഒരു പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇല്ലെങ്കിൽ അവർ പറയും, അവരെ അന്വേഷിച്ച് പറയും സാറേ ഇവിടെ ഇല്ല അത് എന്ന് സാറത പറയാം. നമ്മുടെ സ്റ്റുഡൻസിനെ പോലെ അവർ സാറിന് വിളിക്കുന്ന ആഗ്രഹം കൊണ്ട് പറയുന്നില്ല ഞാൻ, പക്ഷെ ഒരു റെസ്പെക്ട് സ്റ്റുഡൻസ് പോലും തരുമായിരുന്നു. എന്നിട്ട് അവർ അന്വേഷിച്ച് പറയുന്നത് ഇവിടെ ഇല്ല, പക്ഷെ മദ്രാസ് IITയിലിട്ട് അവരത് അന്ന് ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പ് തന്നെയാണ് അവർ അവിടുത്തെ കാറ്റലോഗ് ഒക്കെ പരിശോധിച്ചിട്ട് പറയും, ഇടയ്ക്കിൽ അവിടെ നിന്ന് ഇന്റർ ലൈബ്രറി ലോൺ വഴി സംഘടിപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ പറയണത് ഒരു പുസ്തകം ആവശ്യമുണ്ടെന്നൊരു റിസർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈബ്രറി സ്റ്റാഫിന് ഒരു ഒരു അതായിട്ട് തോന്നുന്നു അവരുടെ ഒരു ചുമതലയാണത് ആ പുസ്തകം കഴിയുന്നത്ര വേഗം ഈ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ ലൈബ്രറി സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിയിലുള്ളൊരു അതിൽ അവർക്ക് ശമ്പളം കിട്ടാനൊക്കെ ഉള്ളൊരു, ഞാൻ അതിൽ പർട്ടിക്കുലർ ലൈബ്രറിയെ കുറിച്ച് പറയല്ല, അങ്ങനെ ഒരു ഒരു ധാരണ. അപ്പോൾ ആ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നുള്ളൊരു ഒരു സംഗതി അവിടെ വളരെ വ്യത്യസ്തമാണ്. പുറത്തുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തുടരാൻ തോന്നും, ഇങ്ങോട്ടൊന്നും പോരാൻ തോന്നുകയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ ബോംബെയിലുള്ള വലിയ ഉയർന്ന സ്ഥാപനത്തിലുള്ള അസ്ട്രോണമി പഠിക്കുന്ന ഒരാളോട് ഞാൻ സംസാരിക്കാനറിയാം. അദ്ദേഹം കേരളത്തിലെ പഴയ അസ്ട്രോണമി ട്രഡീഷനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഇപ്പോൾ ഒരുപാട് കളക്ഷൻ ഉള്ളത് തിരുവനന്തപുരത്തിലെ ഓറിയന്റൽ ലൈബ്രറിയിൽ എന്താണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പുസ്തകം കിട്ടാൻ വളരെ പാടുപെട്ടു, ഒടുവിൽ ചിലപ്പോൾ കൈക്കൂലി കൊടുത്തിട്ടൊക്കെയാണ് ആ പുസ്തകങ്ങൾ ചിലതൊക്കെ എടുത്ത് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ്. മറ്റൊരു നല്ല സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു ഒരു ലൈബ്രറിയൻ വിചാരിക്കാതെ അവർക്ക് ആവശ്യമുള്ള പുസ്തകം എത്തിച്ചു കൊടുക്കാമെന്നാണ് അവരുടെ ചുമതലയായിട്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ അതുപോലെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു സെമിനാറൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിലാണെങ്കിൽ അതിൻ്റെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫാണ് അതിൻ്റെ പണിയിലെല്ലാം ചെയ്യുക. അവർക്ക് ഭക്ഷണം ആയിക്കൊള്ളുന്ന, അവരെ വിമാനത്താവളത്തിൽ പിക്കപ്പ് ചെയ്യണതുപോലെ എല്ലാ കാര്യങ്ങളും. ഇവിടെയാണെങ്കിൽ അതിൻ്റെ ചുമതലക്കാരൻ്റെ തലയിൽ അതെല്ലാം വന്ന് വീടും, അവസാനം ഓഡിറ്റ് ഒബ്ജക്ഷൻ പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ അവിടെ ഒക്കെ
അക്കാദമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കൾച്ചറുണ്ട്. സപ്പോർട്ടിംഗ് സ്റ്റാഫും ഒക്കെ നല്ലപോലെ ചെയ്യും. ഇവിടെ അതൊരു വ്യത്യാസമുണ്ട്, അതൊരു ഒരു വ്യത്യാസം. പിന്നെ പറയുകയാണെങ്കിൽ നാട്ടിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അത് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്, മറ്റ് സ്ഥലങ്ങളിലൊന്നും എനിക്ക് അത്ര വരുത്തില്ല. പക്ഷെ അവിടെ രണ്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ പഠിക്കുന്നവരോട് അല്ലെങ്കിൽ അക്കാദമിക്സിനോട് ഒരു റെസ്പെക്ട് സമൂഹത്തിൽ തന്നെ ഉണ്ട്, കൂടുതലുണ്ട് ഇവിടത്തെ അപേക്ഷിച്ചിട്ട്. അപ്പൊ അതൊക്കെ ഒരു പക്ഷേ സഹായിക്കുന്നുണ്ടാവും. പിന്നെ ഒരുപാട് ചുഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളും കാണാൻ പറ്റും, അത് ഓരോരുത്തർ ഏത് പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന അനുസരിച്ചൊക്കെ ഇരിക്കും. അതെ, എനിക്ക് ഒരു ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഉദാഹരണത്തിന് എടുക്കുക, എറണാകുളം മഹാരാജാസ് കോളേജിലെ ഫിസിക്സ്, ഒരു ഒരു മഹാരാജാസ് കോളേജില് തണു പത്മനാഭന് ഒരു സ്മാരകം പോലെ ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു ഒരു പ്യുവർ സയൻസ് ഗവേഷണ സ്ഥാപനം തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി സെന്ററിൽ തുടങ്ങണമെങ്കിൽ, പ്രാഥമികമായും കേരള സർക്കാർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, പക്ഷെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയായിരിക്കും. ഇപ്പോ മദ്രാസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മദ്രാസ് IIT, CLRI, മദ്രാസ് യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറെ ഒരു 10-40 സ്ഥാപനങ്ങൾ അടുത്തടുത്തടുത്തായിട്ട് ഒരു ഒരു പ്രദേശത്ത് അടയാറിലവിടെ ഒരു സ്ഥാപനങ്ങൾക്കുള്ള ഒരു ഏരിയ തന്നെയുണ്ട്. അപ്പൊ അത് അതൊരു ഒരു അട്രാക്റ്റീവ് സ്ഥലമായിട്ട് ഒരു അക്കാദമിക്കിന് തോന്നും. അപ്പോൾ അവിടെ ചെന്നൈയിലൊരു ഇപ്പൊ ഒരു ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞന് ചെന്നൈയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി എടുക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് താല്പര്യം ഉണ്ടാവും. കാരണം വെച്ചാൽ അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവരുടെ സ്പൗസിന് വേണമെങ്കിൽ അവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മക്കൾക്ക് പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള ഒരു കുറെ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലാണ് അവിടെ തയ്യാറാവുക. അതുപോലെ പൂനെയിൽ ഇപ്പോൾ ഈ നമ്മുടെ താമസം വർക്കുന്ന പൂനെയിൽ നോക്കുകയാണെങ്കിൽ IUK അടുത്ത് തന്നെ റേഡിയോ സെന്റർ ഉണ്ട്, NCRI എന്ന് പറഞ്ഞിട്ട്. പിന്നെ പൂനെ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ കെമിസ്ട്രിയുടെ പല സ്ഥാപനമുണ്ട്, അങ്ങനെ കുറേ സ്ഥാപനങ്ങളുടെ ഒരു കോംപ്ലക്സ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ പൂനെ എന്ന് പറയുന്നത് ഒരു അക്കാദമിക്കലി അട്രാക്റ്റീവ് ആയുള്ള സ്ഥലമാണ്. ബാംഗ്ലൂർ ഇതുപോലെയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടുത്ത് രാമൃത് സെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ നല്ലതാവാൻ പൊട്ടൻഷ്യൽ കുറേ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ പാലക്കാട് IIT വന്നിരിക്കുന്നത് പാലക്കാടാണ്, ഐസർ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരംകാർക്ക് പോലും ആക്സസ് ഇല്ലാത്ത വിദ്രയിലാണ് അത് കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ IIM വന്നത് കോഴിക്കോടാണ്. അപ്പൊ നമ്മുടെ സംഗതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് കൂടുതൽ ജനാധിപത്യപരമായിട്ട് എല്ലാ ജില്ലകൾക്കും ഓരോന്ന് പോകട്ടെ എന്ന തരത്തില് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റി വന്നത് കാസർഗോഡാണ്. അപ്പോൾ അങ്ങനെ ഒരു 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 അപ്പൊ ഇപ്പൊ കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ തന്നെ എവിടെ ആയിക്കോട്ടെ അതിന് കൊള്ളാവുന്ന ഒരു സയന്റിസ്റ്റ് വന്നിട്ട് അതിന്റെ ചുമതല എടുക്കാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ആ ഇപ്പൊ പണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അച്യുതമേനോന്റെ കാലത്ത് അദ്ദേഹമാണ് KN രാജനെയും നമ്മുടെ MS വരിയെ തന്നെ വിളിച്ചു വന്നത്. പക്ഷെ അതുപോലെ ഒരു ലീഡർഷിപ്പ് അവിടെ വേണം. അച്യുതമേനോന്റെ സ്റ്റേറ്റിലുള്ള ആൾക്കാര് പിന്നെ ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഒരു പ്രതീക്ഷയുടെ ചെയ്യുന്നത് പറഞ്ഞാൽ അവർ റെഡി ആയിട്ട് വന്നു വരും. പിന്നെ അവർക്ക് നല്ലപോലെ ഫ്രീഡം കൊടുക്കേണ്ടി വരും. അത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് KN രാജനും MS വലിയത്താനും ഒക്കെ ആ ഫ്രീഡം കുറെ കാലമെങ്കിലും കിട്ടിയിരുന്നു. ഇപ്പോൾ അതെ, പക്ഷെ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഏത് വൈസ് ചാൻസലർ വന്നാലും സിൻഡിക്കേറ്റ്, സെനറ്റ്, ഗവൺമെന്റിന്റെ ഓഫീസർ ഒക്കെ വിംസ് ആൻഡ് ഫാൻസസ് അനുസരിച്ചൊക്കെ പലതും ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഓരോ കാര്യങ്ങൾ ഓർഡർ വെക്കുന്നത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരല്ലോ, ഗവൺമെന്റ് സെക്രട്ടറിമാരൊക്കെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ വന്നിരുന്നു, ആരെങ്കിലും ലേഖനം എഴുതിയോ അല്ലെ സാഹിത്യ സംസ്കാരം ചെയ്യുകയാണെങ്കിൽ അണ്ടർ സെക്രട്ടറി കാണിക്കണമെന്നോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് അത് അങ്ങനെ ഒരു ഓർഡർ ഇറക്കാനുള്ള ധൈര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അപകടകരമായിട്ട് പിടിച്ചുള്ള വേറെ കാര്യം. അതൊക്കെ അവരങ്ങ് തീരുമാനിച്ചാൽ പോരെ. അല്ലെങ്കിൽ ഇപ്പോ വേറൊരു സംഗതി, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരിക്കലും തർക്കം വന്നിരുന്നു ടീച്ചേഴ്സിന് സാരി ധരിക്കാമോ ചുരിദാർ ധരിക്കാമോ. അപ്പൊ ഗവൺമെന്റ് ഓർഡർ ഇറക്കി ചുരിദാറും ധരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഓർഡർ ഇറക്കേണ്ട കാര്യമല്ലല്ലോ, അത് അത് അധ്യാപകർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ഇത് ചുരിദാർ ധരിക്കാമോ സാരി ധരിക്കാമോന്ന് ചോദിച്ചില്ല. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളിൽ നല്ലപോലെ ഫ്രീഡം കിട്ടണം, അക്കാദമിക്സ് പ്രാധാന്യം വരണം. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു ഒരു കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥാപനങ്ങൾക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർ, നേരത്തെ കേരളത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, അപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ മെഡിക്കലായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ താലൂക്ക് ഗ്രാമത്തിൽ പ്രാധാന്യം വന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അല്ലെ പത്രങ്ങളിലൊക്കെ. ആ പത്മനാഭന്റെ ഒപ്പം തന്നെ അന്ന് ട്രിവാൻഡ്രം സയൻസ് സൊസൈറ്റി ഉണ്ടായിരുന്ന പലരും വളരെ മിടുക്കന്മാരുണ്ട്. ഇപ്പോൾ വി പി നായർ, എസ് ജി രാജു, ഇവരൊക്കെ ഫിസിക്സുകാരായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് പേര് പറയാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ തലമുറ അത്രയും എത്തിയില്ലെങ്കിലും അതുപോലെ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. അവർ വിദേശ സർവകലാശാലയിലൊക്കെയാണ് പഠിക്കുന്നത്. ഇവരെ ആരും ഇവിടെ ആരും ക്ഷണിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു അവർ തയ്യാറാണ്. യൂണിവേഴ്സിറ്റി കോളേജ് പോലും പലർക്ക് പോലും ഇവരെ കുറിച്ച് അറിയില്ല. മഹാരാജാസ് കോളേജ് ആയിരുന്നു ഇവരൊക്കെ യൂണിവേഴ്സിറ്റി. ഈ തണു പത്മനാഭന് ആദരം അർപ്പിച്ചുകൊണ്ടുള്ള ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്ന ഒരു കാര്യം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സർവകലാശാലകളിലും പല ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലും അതിവിദഗ്ധമായ രീതിയിൽ ശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരാനും കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ആക്സസ് ഉണ്ടാക്കി കൊടുക്കാനും അവർ വന്നിട്ട് വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും വന്ന് ഈ കുട്ടികളെയും കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പസുകളിൽ വന്ന് കുട്ടികളെ കാണാനും അവർക്ക് പ്രേരക ശക്തികളായി മാറാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലൊക്കെ എറുഡേറ്റ് നമ്മൾ ചില പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയിരുന്നു. അതിന് പക്ഷെ വേണ്ടത്ര രീതിയിലുള്ള പ്രചാരം കിട്ടിയിട്ടില്ല. അത് ഇപ്പോൾ അവരെങ്കിലും ഒരാൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും പറയുക, അയ്യോ ആ സമയത്ത് വേണ്ട, ഞങ്ങളുടെ പരീക്ഷ തുടങ്ങാൻ പോവാണ്, സെമസ്റ്റർ പരീക്ഷയാണ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ തിരക്കിലാണ്. എന്നിട്ട് കുട്ടികളൊക്കെ നിർബന്ധിച്ച് മാത്രമേ അതൊക്കെ അതിന് പലപ്പോഴും എറുഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നോബൽ പ്രൈസ് വിന്നേഴ്സിനെ വിളിച്ചിട്ട് വന്നിട്ട് അതിലേക്ക് കേൾക്കാൻ ആൾക്കാരെ സംഘടിപ്പിക്കാൻ അവർക്ക് പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പറയുന്നത് ഈ ഒരു വലിയ വലിയൊരു പ്രതിഭാശാലിയായിട്ടുള്ള ശാസ്ത്രജ്ഞനെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾ അതിൽ കുട്ടികൾ തിങ്ങിക്കൂടുന്ന ഒരു സാംസ്കാരിക സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. താങ്ക് യു. ശരി.